സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ എം സി കയ്യാരൻ ചെയ്യുന്ന സാറ് സതീഷ് സാർ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ പൊളിച്ചടുക്കി പോയിട്ടുണ്ട് അല്ലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തിരിച്ചുപോയി പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് നമ്മൾ ഇതിന്റെ ഈ ഹൈറിച്ചിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ് നിങ്ങള് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സത്യസന്ധമായിട്ട് വിവരങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓഡിയോ അപ്രതീക്ഷിതവും ആയിട്ട് എന്റെ കയ്യിലെത്തി അതിങ്ങനെയാണ് പറയുന്നത് അത് അവര് തീരത്തട്ടെ എനിക്കറിയില്ല എൻ്റെ അടുത്ത് വന്ന വോയിസ് അതിങ്ങനെയാണ് എന്റെ ഞങ്ങൾക്ക് ഇത് പ്രവർത്തിച്ചാൽ കിട്ടുന്നത് ഒരു ലക്ഷം രൂപ എനിക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഓഡിയോ ഫോർവേഡ് ആയിട്ട് എൻ്റെ കയ്യിലെത്തി ഒരുപാട് ആൾക്കാരുടെ കയ്യിലെത്തി അതിലൂടെ എൻ്റെ കയ്യിലും എത്തി ഞാനൊരു ശരിക്കും പറഞ്ഞ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഓയി ഇത് പണ്ട് പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് പൈസയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഞാനത് അത്രയും അങ്ങോട്ട് എന്താ പറയാ ഞാനതിന് സീരീസ് കൊടുത്തില്ലായിരുന്നു പക്ഷെ ഞാൻ വിചാരിക്കരുത് ഒരു ലക്ഷം രൂപ വരെ ഒരു മാസത്തിലെ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെന്താണ് ജോലി എടുക്കുന്നത് അറിയില്ല പിന്നെ ഇവർ പറയുന്നത് കള്ളപ്പണ പാട്ട് എന്താ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ആ വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ച എന്നോട് വന്നേരം അയാൾ പറഞ്ഞത് ഈ ജാഫർ എന്ന് പറയുന്ന ആൾ ഇത് വോയിസ് ഇട്ട് ജാഫറാണ് എവിടെ ഒരാളുമായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ എന്റെ കയ്യിലെത്തുന്നത് ആ ഓഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കാരണം വന്ന ഫോർവേഡ് ആയിട്ട് വന്ന ഓഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ ആദ്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു പിന്നീട് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് സംസാരിച്ച എന്നോട് ഒരുപാട് കുറച്ച് മോശമായിട്ടതൊക്കെ അദ്ദേഹം സംസാരിച്ചു ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിച്ചു അദ്ദേഹം അന്നേരവും എന്നോട് പറഞ്ഞത് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് തന്നെയാ ഞാന് ഇത് ഞാൻ മനസ്സിലാക്കുന്നില്ല നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇവര് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ഈ സാലറിക്ക് പണി എടുക്കുന്നത് എനിക്കറിയില്ല ഇതിൻ്റെ അത് മറ്റൊരു കാര്യം ഞാൻ കണ്ടത് ഇതിൻ്റെ അകത്ത് കള്ളപ്പണമാണ് എല്ലാവരുടെയും കള്ളപ്പണമാണ് ഒഴുകുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തയാളാണ് ഞാൻ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളാ ഈ കള്ളപ്പണമെന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സാമ്പത്തിക ഒന്നും ഉപയോഗിച്ചില്ല എന്റെ വേണേൽ എന്റെ ഐ ഡി പ്രൂഫ് എന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഈ പറയുന്ന തീരും അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിലുണ്ട് നിങ്ങൾ പരിശോധിക്കുക എന്റെ കയ്യിൽ എൻ്റെ ബാങ്കിൽ എത്ര രൂപ വന്നു ഞാൻ ബിസിനസ് അല്ലാതെ ചെയ്യുന്നുണ്ട് എൻ്റെ ബിസിനസ്സിലൂടെ ഒക്കെ ക്യാഷ് വന്നിട്ടുണ്ട് നിങ്ങൾ ടോട്ടൽ എമൗണ്ട് എടുത്ത് നോക്കിയോ തെറ്റില്ല നിങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ കേസ് കൊടുക്കണം മിസ്റ്റർ എൻ്റെ മോള് ഏഴു വയസ്സുള്ള ഒരു കുട്ടി ഇതിപ്പോ ഒൻപത് വയസ്സായി ഏഴു വയസ്സുള്ളപ്പോ ഇതിന് ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ ഒൻപത് വയസ്സായി ഈ ഒൻപത് വയസ്സുള്ളപ്പോ ആ ഏഴു വയസ്സായ ആ കുട്ടി മിഠായി മേടിക്കാൻ വെച്ച പൈസ മിഠായി മേടിക്കാനും എത്രക്കും കാര്യങ്ങൾക്ക് വേണ്ടി ആ കുട്ടിക്ക് കൊടുത്ത പൈസകള് ആ കുട്ടി സൂക്ഷിച്ചു വെച്ച് ഹൈസ് ഓൺലൈൻ ഷോപ്പിയിലേക്ക് ഒരു ഒരു റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്തു അത് കൊടുത്തത് ബൈ അല്ല ബാങ്ക് ത്രൂ ആണ് അതിനത് പറയുന്നത് കള്ളപ്പണമാണെന്ന് ഏത് പ്രതികരിക്കാത്ത എൻ്റെ ഒമ്പത് വയസ്സുള്ള കുട്ടി പ്രതികരിക്കണമെന്ന് അവര് പറയണേ എന്റെ മോളിട്ട പതിനായിരം രൂപ കള്ളപ്പണമാണ് നിങ്ങൾ നാല്പത് ലക്ഷം നമുക്ക് മനസ്സിലായത് ഇത് എന്താണ് ഇവരെ പറഞ്ഞു വരുന്നത് ആ കുട്ടി എത്രയോ വർഷങ്ങളായിട്ട് ഒരു രൂപയും രണ്ട് രൂപയും അഞ്ചു രൂപയുമായിട്ട് സൂക്ഷിച്ചു വെച്ച് ആ കുട്ടിയുടെ ചെലവിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു അതെ ഞാൻ ചെറിയ മോളായതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൾ എന്ത് എനിക്കും വേണം എന്ന് പറഞ്ഞൊരു റെഡിയും കൂപ്പൺ ഒരു പതിനായിരം രൂപയുടെ റെഡിയും കോക്ക് പർച്ചേസ് ചെയ്തു ഇന്ന് അനിൽ സാറും ഈ പറയുന്ന ഈ പറയുന്ന വ്യക്തികളെല്ലാം പറയുന്നത് കള്ളപ്പണമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങൾ അതെന്നോട് ക്ഷമിക്കണം കേട്ടോ നമ്മൾ ഈ കള്ളപ്പണം നേരത്തെ സതീഷ് സാർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറില് വന്ന ഒരു കമ്പനിയാണ് ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത് റെഡിയും കൂപ്പൺ എടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് എനിക്ക് അതിൻ്റെ അടുത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കമ്പനി ബിസിനസ് ചെയ്യുന്നതിൻ്റെ ലാഭവിഹിതം ഞാൻ മേടിക്കുന്നുണ്ട് ലാഭവിഹിതം ഞാൻ മേടിക്കുന്നുണ്ട് മേടിച്ചിട്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഫ്രീസ് വരെ എനിക്ക് ആ കമ്പനിയുടെ ലാഭവിഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വരുന്നത് ഇരുപത്തി ഒന്നിലാണ് വരുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത വർഷം ഞാനീ പറയുന്നു ഈ രണ്ടായിരത്തി പതിനാറില് ഈ കമ്പനി വരുന്ന സമയത്ത് എന്റെ ഊഹ ശരിയാണെങ്കിൽ അനിൽ അക്ര സാറ് എം എൽ എ ആണ് ഈ എം എൽ എ ആയിരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് നമ്മളൊരു ഒരു തെരഞ്ഞെടുത്ത ഒരു എം എൽ എ ആക്കുന്ന എന്തിനാണ് അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഈ കമ്പനി തട്ടിപ്പ് കമ്പനി ആണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനു വേണ്ടി ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതേ ഈ ജനത്തോട് ചെയ്ത തെറ്റല്ലേത് ഈ മൂവായിരം കോടി രൂപയ്ക്ക് സമാധാനം പറയേണ്ടത് ഈ ജനങ്ങളാണോ അതേ അനിലക്കരയാണോ ഞങ്ങളിട്ടിരിക്കുന്ന ബാങ്ക് ത്രൂ ആണ് ക്യാഷിട്ടിരിക്കുന്നത് അത് ഇല്ലയോ എന്ന് തെളിയിക്കണം ഇത് പറയല്ല വേണ്ട ചാനലിൽ വന്ന് പറയല്ല വേണ്ടേ അത് തെളിയിക്കണം അത് കള്ളപ്പഴമാണോ എന്താണെന്നുള്ളത് ഞാൻ ഏത് നിമിഷം എവിടെയും വരാൻ തയ്യാറാണ് എന്റെ മുകളിട്ട് പതിനായിരം അടുത്ത് കള്ളപ്പഴമാണ പോലെ അധ്വാനിച്ചുകൊണ്ട് മൂലിപ്പണി എടുത്ത് ഉണ്ടാക്കിയത മനുഷ്യഏതൊക്കെ ആരുടെയും തട്ടിച്ചും വെട്ടിച്ചും അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സാലറി മേടിക്കുന്ന ഒരാൾ ചെറിയ തെറ്റെന്ന് നിങ്ങൾ കണക്ക് കൂട്ട സാലറി മേടിക്കുന്ന ആളാണ് അനിൽ അക്രസാർ നമ്മുടെ സാലറികൾ എങ്ങനെയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് നികുതി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി വരെ ഈ കമ്പനി നികുതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ ഇതേ സാലറി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വിധം അദ്ദേഹം സാലറി ആയിട്ട് മേടിച്ചിട്ടില്ലേ ഞാനിവിടെ ഒരു റെഡിയം കൂപ്പൺ എടുത്തിട്ട് ഞാൻ ഡിസ്കൗണ്ടിൽ സാധനം മേടിക്കുന്നു അതിന്റെ ലാഭ മേടിക്കുന്നു അത് ക്യാഷാണ് ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം സാലറി മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് എടുക്കുന്ന നികുതി പണങ്ങൾക്ക് തന്നെയാണ് ഈ സാലറി കൊടുക്കുന്നതെന്നാണ് എന്റെ അറിവ് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ എന്നോട് ശ്രമിക്കുകയെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നികുതി പണത്തിൽ നിന്ന് അദ്ദേഹം സാലറി കൈപ്പറ്റിയിട്ടില്ലേ അതും തെറ്റല്ലേ അദ്ദേഹം അന്വേഷിക്കണ്ടേ ഇദ്ദേഹത്തിന് ഈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി ഒരു കമ്പനിയാണ് തട്ടിപ്പ് കമ്പനിന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹം ഇന്നെടുത്തത് ഇദ്ദേഹ സർക്കാരിന്റെ കാലത്ത് തന്നെയാണല്ലോ അല്ലേ ഇദ്ദേഹത്തിന് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരത്തെ വെക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചെയ്യാത്തത് ഇതെന്തിനാണ് ഈ മൂവായിരം കോടിക്ക് മുകളിലേക്ക് അദ്ദേഹം കൊണ്ടുപോയത് എന്റെ അറിവില്ലായ്മയാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്ക് ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പല മെഡിക്കൽ കോളേജുകളിൽ പല പാവപ്പെട്ടവരെ കുടുംബത്തിൽ ഇന്നിടാ ഒരു കുടുംബത്തിൽ അന്നം കൊടുത്ത കയ്യായത് എന്നാളെ അല്ലേ സാറ് കാണിച്ചൊരു കയ്യുണ്ട് തഴമ്പൊന്നുമില്ല സാർ ഇത് അന്നം കൊടുക്കുന്ന കയ്യായി ഇതിന്റെ അകത്ത് എനിക്ക് ഇതൊന്നുമില്ല ഇന്നും ഒരു കുടുംബത്തിൽ പോയിട്ട് അരെയും സാധനം മേടിച്ചു കൊടുത്തിട്ട് വന്ന കൈയ്യായത് അറിയൂ നിങ്ങൾക്ക് നമ്മുടെ ഈ അടതുപക്ഷ സർക്കാർ ഇപ്പോഴത്തെ ഭരണവർത്താ ആൾക്കാര് ഒരു ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടുവന്നായിരുന്നു അതിന്റെ സ്ഥലമെടുത്തു തറ കെട്ടി അതിന്റെ എല്ലാ കാര്യം ചെയ്തു മെയിൻ വാർപ്പ് കഴിഞ്ഞു അത് അഴിമതിയിൽ ഉണ്ടാക്കിയതാണ് ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു ഈ അഴിമതി പറയാൻ ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ ഈ ഒരു സ്ഥലം മേടിച്ച് തറ കെട്ടി ഈ ഒരു നാല്പത് നൂറ്റി നാല്പത് കുടുംബങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വീട് പണിത് പൂർത്തിയാകുന്നത് വരെ ഇത് എന്തുകൊണ്ട് അയ്യാണ് മിണ്ടാത്തത് ഞാന് ഒരു വീഡിയോ ചെയ്ത ചെയ്യുന്നു എനിക്ക് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ ചോദിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ബിശു സാറേ ഇത് ചെയ്യരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ അനിലേക്കര സാറിനെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടിടും അദ്ദേഹം നന്മ തിന്മ നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യും എന്തെങ്കിലും കേസിൽ കൊടുക്കും എന്നിട്ട് അവിടെ കൊണ്ടിടും എന്റെ സാറെ ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ നല്ല ഉപകാരമാണ് കാരണം ഇവിടെ പട്ടിണി കിടക്കുന്നതിലും നല്ലത് ആ ജയിലിൽ പോയി കിടന്ന് ഉണ്ടതിൻ്റെ എൻ്റെ മക്കൾ പട്ടിണി നടക്കില്ലല്ലോ സർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യേ നൂറ്റി നാൽപ്പത് കുടുംബങ്ങളാണ് ഇന്ന് അദ്ദേഹം നല്ല റൂമിലും കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ജീവിക്കുന്നുണ്ട് ഇതുപോലെയാണ് ഹൈറച്ചിന്റെ കാര്യവും ഹൈറച്ച് ഈ മൂവായിരം കോടിക്ക് മുകളിൽ സമ്പാദിക്കുന്നത് വരെ ഇദ്ദേഹം എവിടെ നോക്കി നിൽക്കുമായിരുന്നു എന്തുകൊണ്ട് അയാൾ പ്രതികരിക്കാത്ത എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തില്ല എന്തുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്നേരം കൊണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടില്ലേ സർ ഇതിന്റെ ധാരണയെങ്കിലും സാമ്പത്തികം നഷ്ടപ്പെട്ടു പോവുമോ എന്നെ സംബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളായത് ഇദ്ദേഹത്തിന് മറ്റൊരു കാര്യമുണ്ട് ഇദ്ദേഹം കൊടുക്കുന്ന കേസുകൾ നിങ്ങൾ നോക്കിയെടുത്തു അദ്ദേഹം കുറെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ചെയ്യുന്നത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തെറ്റാണ് അതുകൊണ്ട് വേറെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടെ വരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തെറ്റാണ് പോലെ ഇയാൾ കൊണ്ടുവരുന്നു അവര് അവർ ഇതെന്താണ് നീട്ടിക്കൊണ്ടു പോവാണ് ഇപ്പൊ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത് എന്തിന്റെ കാരണം ഞങ്ങളുടെ അന്നം മുടക്കാനാണോ അന്നം തരാൻ വേണ്ടിയിട്ടാണോ സാർ ഞാൻ സാറിനോട് പറയുന്നു ഈ കാണുന്ന ഹൈറിച്ചിലുള്ള എല്ലാ ആൾക്കാരും കൂട്ടി പിടിച്ച സാറിന്റെ കൂടെ നിൽക്കാം ഞങ്ങളുടെ സാമ്പത്തികം കമ്പനിയുടെ സാമ്പത്തികമല്ല അനിൽ അക്കരയുടെ സാറിന്റെ സാമ്പത്തികമല്ല ഗവൺമെന്റിന്റെ അല്ല ഞങ്ങൾ അധ്വാനിച്ച പൈസ ഇന്ന് ബാങ്കിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ നടപ്പുണ്ട് അത് ഞങ്ങൾക്കൊന്ന് എടുത്തു തരാൻ പറ്റുമോ ഞങ്ങൾ കോടതിയില് അപേക്ഷിച്ച ഒരു കാര്യമാണ് ഞങ്ങളുടെ സാമ്പത്തികം ഒന്നെങ്കിൽ കമ്പനി തന്നെ പറഞ്ഞു ആ സാമ്പത്തികം ഞങ്ങളെ കൊണ്ട് എടുത്തു കൊടുക്കാൻ അനുവദിക്കേ ഇല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ കൊടുക്ക് സാറേ ഞങ്ങളെല്ലാം സാറിന്റെ കൂടെ വരാം തീർച്ചയായിട്ടും വരാം ആ കമ്പനിയിൽ കിടക്കുന്ന ആ കമ്പനി അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഫ്രീസിങ് ഒഴിവാക്കി ആ സാമ്പത്തികം ജനങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കാമോ അതിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണ്ട ചെയ്യേണ്ടത് ഇതാര പറഞ്ഞ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണന്ന് സാറൊരു ജനപ്രതിനിധി അല്ലത് സാറിന് അറിയില്ല ഈ നിയമങ്ങള് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫോർ ട്വന്റി കേസ് അതുപോലുള്ള എഫ് ആർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഈ സാമ്പത്തികം കിട്ടുകയുള്ളൂ സാറിന് അറിയാലോ കിട്ടൂലെന്ന് പിന്നെ എന്തുകൊണ്ടാണ് സാറേതിരെ ഇറങ്ങുന്നത് അറിയില്ലാത്തോണ്ട സാറേ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എല്ലാ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ ആരെ തെറ്റു പറയുന്നില്ല ഒരാളെ ഞാൻ തെറ്റു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ വിഷമമാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂലിപ്പണി എടുത്തുണ്ടാക്കിയ പൈസ ഒരു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇത് കൊണ്ടാ സാറേ ജോലി കൊണ്ടാ സാറേ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഒരു നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ കള്ളപ്പണമാണ് ഇങ്ങനെ ചെയ്ത ഞങ്ങൾ എങ്ങനെയാ സാറേ ജീവിക്കേണ്ട ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം പറഞ്ഞുകൊണ്ടാ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ഈ നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരെയും നിങ്ങൾ കൂട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുകൊണ്ടോ ജനപ്രതിനിധി എന്ന നിലയിൽ അനിലക്കര സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടി നിങ്ങൾ ചേർത്ത് പഠിക്ക് എന്നിട്ട് ഞങ്ങളോട് പറ നിങ്ങൾ ചെയ്ത ഇന്ന് തന്നെ തെറ്റുകൾ ഉണ്ട് സാറേ അന്നേരം ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഒരുപാട് കമ്പനികൾ റെഡിയും കൂപ്പൺ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു റെഡിയും കൂപ്പൺ പർച്ചേസ് ചെയ്തു ഞാൻ കൊടുത്തത് ഇൻവെസ്റ്റ്മെന്റ് അല്ല ഞാൻ കൂപ്പൺ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ അധ്വാനിച്ച പൈസ ആണ് സാർ അത് കള്ളപ്പണമാണ് സാർ തെളിയിക്കൂ സാർ എന്റെ മോളിട്ടിരിക്കുന്നത് ഞാൻ മുട്ടായി മേടിക്കാൻ കൊടുത്ത പൈസയാണ് അതാണ് അവളിട്ടിരിക്കുന്നത് ആ കൊച്ചിട്ടിരിക്കുന്നത് ഒൻപത് വയസ്സുള്ള കുട്ടി ഇട്ടിരിക്കുന്നത് കള്ളപ്പണമാണെങ്കിൽ സാർ അറസ്റ്റ് ചെയ്യൂ സാർ ആ കുട്ടീടെ ഇങ്ങനെ പത്രമാധ്യമങ്ങളിൽ വന്ന് പറയല്ല വേണ്ടത് പത്രമാധ്യമങ്ങളിൽ സാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ പത്രത്തിൽ വരുന്നതും പത്രത്തിൽ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ രണ്ട് പത്രങ്ങൾ എടുത്തു വെക്കുക സാറ് പറഞ്ഞ മനോരമ പത്രത്തിൽ സാറ് പറഞ്ഞ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ദേശാഭ പത്രത്തിൽ വന്നത് രണ്ട് പേപ്പർ ഞാൻ എടുത്തു വെച്ചു ഇതിൽ ഇതിലേന്ന് ഞാൻ വിശ്വസിക്കണം ഒരു പത്രത്തിൽ പറയുന്നത് സാറ് ഒരു കോടി രൂപ എന്താ പറയുക ഹൈറച്ചിനോട് ചോദിച്ചു അത് കിട്ടാത്തത് കൊണ്ടാണ് സാർ കേസ് കൊടുത്തത് ഒരു പത്രത്തിൽ വരുന്നു ഒരു പത്രത്തിൽ വരുന്നത് അയറിച്ച് കള്ളപ്പണമാണ് അല്ലെങ്കിൽ കൈ തട്ടിപ്പ് കമ്പനിയാണ് ഇത് ഏത് പേപ്പറാണ് ഞാൻ വിശ്വസിക്കേണ്ടത് സാറും പറയുന്നത് പത്രത്തിൽ വരുന്ന സത്യമാണെങ്കിൽ ഈ പത്രമാധ്യമങ്ങൾ സത്യമാണെങ്കിൽ ഇത് ഞങ്ങൾ വിശ്വസിക്കണ്ടേ ഇതിലേതാണ് സാർ ഞങ്ങൾ വിശ്വസിക്കണ്ടേ പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ എനിക്ക് ഈ എത്ത എസ് എസ് എൽ സി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടേത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ആത്മഹത്യയിലേക്ക് പോകാൻ പോകുന്ന ആത്മഹത്യയിലേക്ക് ഒരു കുടുംബ ആത്മഹത്യ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയൂ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ട് നമ്മുടെ ഈ കമ്പനിയിലുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്ക് എന്നിട്ട് അവർ ചെയ്ത തെറ്റുകള് നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ പിന്നെ ആവർത്തിക്കുന്നേ അറിയില്ല സാർ ഇതൊന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇത് വിഷമം കൊണ്ടാണ് സാർ പറയുന്നത് സാറിനോട് എനിക്ക് ഒരു വെറുപ്പ് വിദ്വേഷം ഒന്നുമില്ല ഒരു വെറുപ്പുമില്ല എനിക്ക് ഇത് വിഷമം കൊണ്ട് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ സാർ ഇതിന് നടപടി എടുക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നേ ഞാൻ പറയുന്നു കയറിച്ചിലുള്ള എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിച്ച് സാറിൻ്റെ മുമ്പിൽ കൊണ്ടു തരാം ഞങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് ഞങ്ങളുടേതാണ് ആ ക്യാഷ് അവിടെ അൺഫ്രീസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തരാനുള്ള സംവിധാനവും സാർ അറിയില്ലെ ഞങ്ങൾ പറഞ്ഞു തരാം അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അല്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ സാറിന് അറിയാം ഇത് നീണ്ടു പോകത്തുള്ളൂ ഒരു മനുഷ്യന് ഒരു രൂപ കിട്ടില്ല എന്ന് സാറിന് അറിയാം അത് എന്തിനാണിത് എനിക്കറിയില്ല ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് എങ്ങനെ കിട്ടുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ബിസ്സെയറിൽ വന്ന ഒരാളാണ് ഞാൻ ബിസ്സയറിൽ അന്ന് ഇതുമാതിരി ഒരു കേസ് കൊടുത്തിട്ട് എനിക്ക് ഇന്നും പൈസ കിട്ടിയിട്ടില്ല ഒരു കമ്പനീനെ കുറിച്ചും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല സാറ് ഈ കൈരച്ചിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അത് അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സാറ് വരുന്ന ഞങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ അന്നം മുടക്കാൻ സാറേ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ ചോദിക്കുന്നു നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ ഒന്ന് പറഞ്ഞു തരാമോ അറിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ട ഞങ്ങൾ മരിക്കണോ അല്ലെ ജീവിക്കണോ കാരണം ഇന്ന് പിള്ളേർക്ക് അന്നം കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കിടക്കാണ് ഓരോരുത്തർ മനുഷ്യനാ നിങ്ങൾ ഈ കളിക്കുമ്പോ എത്ര കുടുംബങ്ങളെ പട്ടിണി കിടക്കുന്ന സാറിന് അറിയോ ഞാൻ ഈ സാറിൻ്റെ ഈ പല മേഖലയും പറയ്ക്കുന്ന ഒരാളാണ് ഞാൻ അറിയോ സാറിന് എനിക്ക് സാർ സാറിന് നോക്ക് എൻ്റെ പഴയ വണ്ടി അവിടെ കിടക്കണേ എൻ്റെ പഴയ ബൈക്ക് അവിടെ കിടക്കണേ ഞാൻ വാടകയ്ക്കാണ് സാർ താമസിക്കുന്നത് എനിക്കിന്നും ഒരു സ്വന്തമായിട്ട് വീടില്ലാത്ത ആളാണ് ആ ഞാനായി പറയുന്നത് എന്റെ സ്വത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എന്റെ മകൾ കൊടുത്ത് തള്ളപ്പണം സാർ തെളിയിച്ചു തരണം കാരണം ഇത് എല്ലാവരും ബാധിക്കുന്ന കേസ് ഞാനിട്ട് ബാങ്ക് ത്രുവാണ് അതുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവരോട് ഞങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്ക് നിയമവസ്തുവകളൊന്നും എനിക്ക് അറിയാൻ പാടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയില്ല ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പൈസ ബാങ്കിൽ കിടപ്പുണ്ട് ആ ബാങ്കിൽ കിടക്കുന്ന പൈസ അൺഫ്രീസ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടണം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കഠിനാധ്വാനം ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അത് കമ്പനി നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്ര കമ്പനികൾ ഈ ലോകത്തിലുണ്ടായിരുന്നു ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നമ്മുടെ കൂടെ ഇറങ്ങി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവർക്ക് എത്രയും മുമ്പ് പോയിക്കോട്ടെ നീട്ടുന്നത് ഇത് ഡിസംബർ ഇരുപത്തി മൂന്നിന് അല്ല സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന്റെ സമയത്ത് ഈ കമ്പനിയിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുണ്ടല്ലോ ഇവർക്ക് എന്നോ പൊയ്ക്കൂടെ നിങ്ങൾ ആലോചിച്ചു നാട് വിട്ട് പൊയ്ക്കൂടെ ഇവർക്ക് നാട് വിടാതെ ഇപ്പൊ അവര് നിന്ന് നമ്മുടെ കൂടെ ഇപ്പോഴും നമുക്ക് സാമ്പത്തികം തരാൻ വേണ്ടിയിട്ട് പോരാടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഇതുപോലൊരു കമ്പനി ഇങ്ങനെ ഇല്ല ഇനി വരുവോ ഇല്ല നമ്മൾ വിശ്വസിക്കാം ഞാൻ വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും കമ്പനി തിരിച്ചുവരും നമ്മുടെ പൈസ അവിടെ കിടക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത് ഇപ്പോൾ നമ്മൾ കിടങ്ങുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നു കോടതിയെ കോടതി നമുക്ക് അനുകൂലമായിട്ട് വരും വന്നില്ലെങ്കിൽ അന്നേരം നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അതിനു മുൻപ് തന്നെ അൻലക്കരെ സാർ ഇടപെട്ട് ഞങ്ങൾക്ക് ആ ബാങ്കിൽ നിന്ന് ഫ്രീ ചെയ്ത് അൺഫ്രീസ് തരുവാണെങ്കിൽ വളരെ ഉപകാരമുണ്ട് കാരണം ധന്മപ്രവർത്തി ചെയ്യുന്ന ആളല്ലേ സാർ ഇതൊന്നും ചെയ്തുകൊണ്ടാണ് റിക്വസ്റ്റ് ചെയ്യാണ് കേസ് കൊടുക്കാനല്ല പോകേണ്ടത് ഞങ്ങളുടെ സാമ്പത്തിക എടുത്ത് തരാൻ നോക്കും സാറേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ആർക്കെങ്കിലും കയറ്റായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊണ്ട് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക പ്രത്യേകിച്ച് സാറിനോട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും പറഞ്ഞതല്ല ഒരു സാധാരണക്കാരും സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്കുണ്ടായ ഒരു വിഷമമാണ് സാറുമായിട്ട് പങ്കുവെച്ചത് ഞാൻ കണ്ടുവന്ന അന്നു മുതൽ ഓരോ കേസുകൾ കാണുന്നു ആ കേസിന് എവിടെ എത്താതെ നടന്നു പോകുന്നത് കൊണ്ട് ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണ് സാർ ഓക്കെ ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നാളെ എന്നെ കൊല്ലാത്തോലെ ചെയ്യരുത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാനൊരു ഓഡിയോ ഇട്ടാൽ അത് ഇത് വരുന്നുണ്ട് ദയവ് ചെയ്ത് ഇതുപോലെ ഒരുപാട് മക്കൾ ഇവിടെയുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളോട് കേണാഴ്ച പറയാണ് ഈ കമ്പനിക്ക് എതിരായി നിൽക്കുന്ന നിങ്ങളെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മൾ കമ്പനി കിടക്കുന്ന പൈസ നമുക്ക് ഒരുമിച്ച് എടുക്കാനുള്ള സംവിധാനം എവിടെയുണ്ട് എല്ലാവരും ഒരുമിച്ച് എടുക്കുക നമുക്ക് പോരാടാം അന്നര സാർ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സർ താങ്ക് യു വെരി മച്ച്